അപ്പോൾ എന്താണ് ഈ സോറിയാസിസ്? പലർക്കും പേടിയാണിത്, ഇപ്പോൾ സോറിയാസിസ് പകരുമോ എന്നുള്ളത്. ഞാൻ സോറിയാസിസ് ഉള്ള രോഗിയെ തൊട്ടോ അതുകൊണ്ട് പകരുമോ, അല്ലെങ്കിൽ സോറിയാസിസ് ഉള്ളത് കൊണ്ട് അവരുടെ പരമ്പരയിലൂടെ അത് പകരുമോ എന്നുള്ളത്, നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു ഇച്ചിങ് വന്നാൽ, ഒരു പാടും ഒരു ചെറിയ ചൊറിയൊക്കെ വന്നാൽ അത് എങ്ങനെ നമ്മളത് മാനേജ് ചെയ്യണമെന്ന് നമുക്കത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വരാനുള്ള ഒരു പ്രധാന കാരണമായിട്ട് പറയുന്നത് ഒന്ന് ലോ ഇമ്മ്യൂണിറ്റിയാണ്. ഇമ്മ്യൂണിറ്റി റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ് ഈ സോറിയാസിസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്നുള്ളൊരു കൺസെപ്റ്റും കൂടെ യഥാർത്ഥത്തിൽ ഈ പറയുന്ന സോറിയാസിനോട് ചേർത്ത് വായിക്കാറുണ്ട്. കൂടുതൽ പോസിറ്റീവ് മെൻറ്റാലിറ്റി കീപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഇതിനോട് മുന്നോട്ട് വരിക. അപ്പോൾ നമ്മുടെ ഇമ്മ്യൂണിറ്റി സ്വാഭാവികമായിട്ടും കൂടുതൽ ഹെൽത്തി ആയിട്ട് വരികയും നമുക്കിത് പെട്ടെന്ന് തന്നെ ട്രീറ്റ് ചെയ്യാവുന്നതാണ്. ഹലോ എവരിവൺ, ഞാൻ ഡോക്ടർ സിറാജ്, ക്യുഎൻബി ഹോസ്പിറ്റൽ, കൊടുവള്ളി. ഇന്ന് നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നൊരു വിഷയം സോറിയാസിസിനെ കുറിച്ചിട്ടാണ്. നമുക്കൊക്കെ ഈ സോറിയാസിസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ വരുന്ന ഒരു ഇമേജ് ഉണ്ടായിരിക്കും അല്ലേ. ഒരുപാട് കാലമായിട്ട് നമ്മൾ അറിയുന്ന ഒരു സുഹൃത്തോ നമ്മളെ പരിചയത്തിലുള്ള ആരെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫോട്ടോയിലൂടെ കണ്ടിട്ടുള്ള ഒരു ഇമേജ്, ഒരു ചിത്രം, പലപ്പോഴും നമ്മളെ മെൻ്റലി ഒരു പോലും ഒരു ആലോചനപ്പെടുത്തുന്ന ഒരു പേരാണ് ഈ പറയുന്ന ഒരു സോറിയാസിസ് എന്നുള്ളത്. പക്ഷെ അതങ്ങനെ ഒരു മൈൻഡിലേക്ക് എത്തിയതാണ് യഥാർത്ഥത്തിൽ. അപ്പോൾ എന്താണ് ഈ സോറിയാസിസ്? പലർക്കും പേടിയാണിത്, ഇപ്പോൾ സോറിയാസിസ് പകരുമോ എന്നുള്ളത്. ഞാൻ സോറിയാസിസ് ഉള്ള രോഗിയെ തൊട്ടോ അതുകൊണ്ട് പകരുമോ, അല്ലെങ്കിൽ സോറിയാസിസ് ഉള്ളത് കൊണ്ട് അവരുടെ പരമ്പരയിലൂടെ അത് പകരുമോ എന്നുള്ളത്, പിന്നെ ഇത് മാറില്ലേ എന്നുള്ള കൺസെപ്റ്റ്. ചില സമയത്ത് സോറിയാസിസ് ഉള്ളവർക്ക് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, ഭയങ്കര അസ്വസ്ഥതകൾ ഫീൽ ചെയ്യുന്നത്, അതേപോലെ ചില സമയത്ത് നല്ല നോർമലായിട്ട് കൂളായിട്ട് തന്നെ ഇരിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ സോറിയാസിസ് എന്നുള്ളത്? അപ്പോൾ പല ആളുകൾക്കും പല രീതികളിലാണിത് കാണുന്നത്. ഒരാൾക്ക് ഒരു തരത്തിലാണ്, വേറെ ആൾക്ക് വേറൊരു തരത്തിൽ, ചില ആൾക്ക് ശരീരം മുഴുവനായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ പല രീതിയിലും പല വെറൈറ്റികളിലും ഈ പറയുന്ന സോറിയാസിസ് നമുക്കൊന്ന് കാണാൻ കഴിയും. അപ്പോൾ എന്താണ് ഈ സോറിയാസിസ് എന്ന് ചോദിച്ചാൽ, സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിന്, നമ്മുടെ ഏറ്റവും പുറമേയുള്ള ലെയറാണ് സ്കിന്നെന്ന് പറയുന്നത് അല്ലേ. ആ സ്കിന്നിനുണ്ടാകുന്ന ചെറിയൊരു ഇൻഫ്ലമേഷൻ, ഇൻഫെക്ഷൻ, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്നൊക്കെ അതിന് പറയുന്നുണ്ട്. അപ്പോൾ അതിനുണ്ടാകുന്ന ഒരു ഓവർ ഗ്രോത്ത്, ആ ഓവർ ഗ്രോത്ത് ഒരു ചെതുമ്പൽ പോലെ എന്ത് ചെയ്യും, ഇങ്ങനെ ചൊറിഞ്ഞ് ചില നല്ല ചൊറിച്ചിലുണ്ടായിരിക്കും. ചില ആളുകൾക്ക് അവിടെ നല്ലൊരു റെഡിഷ് കളർ കാണുന്ന ഒരു ചുവന്ന ഒരു പാട് പോലെ, ചില ആളുകൾക്ക് ഈ അതിൻ്റെ കൂടെ തന്നെ എന്തുണ്ടാവും, ഒരു വൈറ്റിഷ്, ഒരു വെള്ള പൊടി പോലെ, ഒരു ഉപ്പൊക്കെ വിതറിയ പോലെ ഒരു നേച്ചർ ഉണ്ടായിരിക്കും. പിന്നെ അതേപോലെ തന്നെ ഇതിനൊരു ഒരു ബോർഡർ ഉണ്ടായിരിക്കും അല്ലേ. ഈ ഇങ്ങനെയുള്ള സോറിയാസിസ് ഉള്ള ആളുകൾ കോമണായിട്ട് നമുക്കത് കാണാൻ കഴിയാം. ഈ കാൽമുട്ടുകൾ, കൈമുട്ടുകളിൽ, പിന്നെ ഫേസിൽ, തലയിൽ, ചില ആളുകൾക്ക് നഖത്തിൽ വരും, നഖമൊക്കെ പൊട്ടിപ്പോക്കുന്ന കണ്ടീഷൻ വരാറുണ്ട്. അപ്പോൾ അവിടെയൊക്കെയാണ് കാണാൻ കഴിയുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സൈറ്റിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, ഈ സോറിയാസിസിൻ്റെ ഒരു ബോർഡർ ഉണ്ടാവും. ചൊറി കൂടുന്നതിനനുസരിച്ചിട്ട് ആ ബോർഡർ ഒരു തിക്നെസ് കൂടിയാണൊരു ബോർഡർ ആയിരിക്കും. അത് വളരെ ഇച്ചിങ് ഉണ്ടാകുന്ന സമയത്ത്, നന്നായിട്ട് ചൊറിയുന്ന സമയത്ത് അവിടെ ചെറിയൊരു നീര് കൂടിയെന്ന പോലെ ഫീൽ ചെയ്യും. പിന്നെ അതേപോലെ ചില ആളുകൾക്ക് എന്ത് ചെയ്യും, ഈ സോറിയാസിസിൻ്റെ കൂടെ തന്നെ പെസ്റ്റ്യൂൾസ് ഫോം ചെയ്യും, നല്ല പസ്സായിട്ടുള്ള ചെറിയ കുമിളകൾ എന്ത് ചെയ്യും, ഈ ചൊറിയുടെ കൂടെ ഉണ്ടാകും, അത് പൊട്ടി ഒലിക്കുക. അങ്ങനെയുള്ള പല അസ്വസ്ഥതകളും ഇതുണ്ടാകാറുണ്ട്. പലപ്പോഴും ഇങ്ങനെയുള്ള രോഗികളുടെ ഒരു പരാതി എന്ന് പറയുന്നത് അവർക്ക് നന്നായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, സ്വസ്ഥമായിട്ട് ഇരിക്കാൻ കഴിയുന്നില്ല, സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ കഴിയുന്നില്ല, നല്ലൊരു മനസ്സമാധാനം ഈ രോഗം കൊണ്ടും ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് പൊതുവെ മറ്റെന്തെങ്കിലും രോഗം വന്നാൽ, പനി വന്നാൽ ഇത്ര ഇഷ്യൂസ് ഉണ്ടായിരിക്കില്ല, പക്ഷേ ഒരു സ്കിൻ റിലേറ്റഡ് ആയതുകൊണ്ട് തന്നെ മാനസികമായിട്ടും ശാരീരികമായിട്ടും സാമൂഹികപരമായിട്ടും നമുക്ക് അതിൻ്റെ ഏറ്റവും ഒരു ഡിസ്കംഫർട്ട് എപ്പോഴും ഫീൽ ചെയ്യും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു അസുഖം വരാൻ കാരണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ഒരു കാരണം മനസ്സിലാക്കുമ്പോഴാണ് നമ്മളും തന്നെ നമ്മുടെ ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടതെന്ന് തിരിച്ചറിയാൻ കഴിയുള്ളൂ. നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു ഇച്ചിങ് വന്നാൽ, ഒരു പാടും ഒരു ചെറിയ ചൊറിയൊക്കെ വന്നാൽ അത് എങ്ങനെ നമ്മളത് മാനേജ് ചെയ്യണമെന്ന് നമുക്കത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വരാനുള്ള ഒരു പ്രധാന കാരണമായിട്ട് പറയുന്നത് ഒന്ന് ലോ ഇമ്മ്യൂണിറ്റിയാണ്. ഇമ്മ്യൂണിറ്റി റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ് ഈ സോറിയാസിസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്നുള്ളൊരു കൺസെപ്റ്റും കൂടെ യഥാർത്ഥത്തിൽ ഈ പറയുന്ന സോറിയാസിനോട് ചേർത്ത് വായിക്കാറുണ്ട്. ചില പഠനങ്ങൾ പറയുന്നത് എന്താണ്, നമ്മുടെ ബോഡി മെക്കാനിസം ഇമ്മ്യൂണിറ്റി വീക്കായതുകൊണ്ട് ശരീരത്തിലുണ്ടാകുന്ന ഓവർ റിയാക്ഷൻ കൊണ്ടും ഈ പറയുന്ന ഈ സോറിയാസിസിൻ്റെ നേച്ചർ വരുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു കാരണം എന്ന് പറയുന്നത്, ഈ പറയുന്ന ചെറിയൊരു ശതമാനം പഠനങ്ങൾ പറയുന്നത് പാരമ്പര്യമായിട്ട് തന്നെ ഈ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഹെറിഡിറ്ററി ആയിട്ട് ചില
പഠനങ്ങളിൽ അങ്ങനെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് നമ്മുടെ പാരമ്പര്യമായിട്ട് അങ്ങനെ വരാനുള്ള ചാൻസുകളുണ്ട്, അതുകൊണ്ട് ഉണ്ടാകുന്നു എന്ന് നമുക്കൊരിക്കലും 100% പറയാമെങ്കില്ല. അത് ഈവൻ സ്കിൻ ഡിസീസിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ കേസുകളാണ് പറയാറുണ്ട്. എസ്പെഷ്യലി ഈ വെള്ളപ്പാട് പോലെയുള്ള വിറ്റിലിഗ പോലെയുള്ള അസുഖങ്ങളിൽ അത് എടുത്തു പറയുന്നുണ്ട്. പിന്നെ മറ്റൊന്ന് നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ട ഒരു ഇഷ്യൂ എന്ന് വെച്ചാൽ നമ്മളെ സ്റ്റൊമക്കിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉണ്ട്. സ്റ്റൊമക്കിൽ നമ്മൾ ഒരുപാട് ബാക്ടീരിയാസുകൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ പ്രവർത്തനത്തെ, നമ്മുടെ ശരിയായ ഒരു ബാലൻസ്ഡ് ഹെൽത്തിനെ നമ്മൾ കീപ്പ് ചെയ്യുന്നതിന് നമ്മുടെ സ്റ്റൊമക്കിലുള്ള, സ്റ്റൊമക്ക് മീൻസ് നമ്മുടെ ഇൻ്റസ്റ്റൈനിലുള്ള ബാക്ടീരിയാസിന്, ഗട്ട് ബാക്ടീരിയക്ക് വളരെയധികം റോളുകളുണ്ട്. അവരെ ഡൈജഷൻ നടത്തുകയും ആ ഡൈജഷനിൽ പ്രോപ്പറായിട്ടുള്ള എൻസൈമുകൾ മറ്റു പ്രൊഡക്ട്സുകൾ ഔട്ട്കംസ് ഉണ്ടാവുകയും അത് നമ്മുടെ ശരീരം ഉപയോഗപ്പെടുത്തുകയും, അതേപോലെ തന്നെ നല്ല ഓപ്പോസിറ്റായിട്ടുള്ള അല്ലെങ്കിൽ ബാഡായിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടാവുകയും അത് നമ്മുടെ രക്തത്തിൽ കലരുകയും ശരീരത്തിന് വളരെയധികം ഇമ്മ്യൂണിറ്റി വീക്കാവുക, ഓട്ടോമ്യൂൺ ഡിസീസ് ഉണ്ടാവുക, സ്കിൻ ഡിസീസ് ഉണ്ടാവുക, മെൻ്റൽ ഇഷ്യൂസ് ഉണ്ടാവുക, അങ്ങനെയുള്ള പല അസുഖങ്ങൾ, റൊമാറ്റിക് ഡിസീസുകൾ ഉണ്ടാവുക, അതൊക്കെ ഇതിന് കാരണമാവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റൊമക്ക് അല്ലെങ്കിൽ വയറ്, ഗട്ട് ഹെൽത്ത് എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതും നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ പരിഗണിക്കേണ്ടതുണ്ട്. മറ്റൊന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ മൈൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ മൈൻഡും സ്കിന്നും അത് ഒരു ആക്സസ് ആണ്. നമ്മുടെ മനസ്സിലുള്ള പല കാര്യങ്ങളും നമ്മുടെ ഫേസിൽ എന്ത് ചെയ്യും, നമുക്ക് പെട്ടെന്ന് നമ്മൾ പോലും അറിയാണ്ട് പ്രകടമാകും. എന്നതുപോലെ തന്നെയാണ് നമ്മുടെ മൈൻഡിലുള്ള പല ഇഷ്യൂസുകളും നമ്മുടെ പല ടെൻഷനുകളും അതിൻ്റെ റിസൾട്ടുകൾ പലപ്പോഴും എങ്ങനെ വരാം, നമ്മുടെ സ്കിന്നിൽ നമുക്ക് അത് കാണാൻ കഴിയും. അത് ഗ്രാജ്വലി ആയിട്ടാണ് കാണാൻ കഴിയുക പല ഇഷ്യൂസുകളും. പക്ഷേ മെൻ്റലി ഈ ഒരു അസുഖമുള്ളവർക്ക് എന്ത് ചെയ്യും, ഓൾറെഡി വീക്കായി പോകും. അതായത് സോറിയാസിസ് ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ, ആ വന്നു കഴിഞ്ഞാൽ കൂടി ഒരാളെ മുന്നിൽ ഫേസ് ചെയ്യാനുള്ള മടിയുണ്ടാകും, ഒരാളോട് സംസാരിക്കാനുള്ള മടിയുണ്ടാകും, ഒരാളുടെ ഒരു മറ്റൊരു വ്യക്തിയുടെ ഇടയിൽ ശരീരം മൊത്തം ചൊറിയാനുള്ള ഒരു ഫീലിങ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഫേസിങ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ വളരെയധികം ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരിൽ നിന്ന് അകന്ന് നിൽക്കാൻ തോന്നും പലർക്കും. അവർക്ക് മെൻ്റലി മെൻ്റലി റിട്ടയർഡായി പോകും. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റി വീണ്ടും വീക്കാവുകയാണ്. ഈ ഇമ്മ്യൂണിറ്റി വീക്കാവുന്നത് കൊണ്ട് തന്നെ ബോഡി എന്ത് ചെയ്യും, ഉറക്കം ഉണ്ടാകില്ല, ശരിയായ ഭക്ഷണം ലഭിക്കുകയില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ഇൻഫെക്ഷൻ വരികയാണ്. അതിൻ്റെ കൂടെ തന്നെ ഈ പറയുന്ന ഇഷ്യൂസ് വീണ്ടും കൂടാനാണ് സാധ്യത വളരെ കൂടുതലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴായിട്ട് ശ്രദ്ധിക്കുകയാണ്, നമ്മുടെ വീടുകളിലും നമ്മുടെ സുഹൃത്തുക്കളുടെയിൽ ഇങ്ങനെയുള്ള സോറിയാസിസ് ഉള്ള കേസുകൾ ഉണ്ടെങ്കിൽ അവരൊരിക്കലും മാനസികമായിട്ട് എന്ത് ചെയ്ത് തളർത്തി കളയരുത്. അവരെ ഒരിക്കലും കളിയാക്കിയിട്ട് മാറ്റി നിർത്താൻ നമ്മൾ ശ്രദ്ധിക്കരുത്. അവരെപ്പോഴും കൂടെ നിർത്തിയിട്ട് ഒരു പോസിറ്റീവ് മെൻറ്റാലിറ്റി കൊണ്ടുവരുമ്പോൾ, മൈൻഡ് അതിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മെൻ്റൽ സ്ട്രെങ്ത് കൂടുകയും ഫിസിക്കൽ സ്ട്രെങ്ത് കൂടുകയും പിന്നീട് അത് പെട്ടെന്ന് ഹീലാകുകയും ഹെൽപ്പ് ചെയ്യുകയുള്ളു. അപ്പോൾ ഈ സ്കിൻ ഇഷ്യൂസുള്ള വിഡ്ഡിക്കാകട്ടെ, വെള്ളപ്പാടിൻ്റെ കേസുകളാകട്ടെ, ഇതുപോലെ സോറിയാസിൻ്റെ കേസുകളാകട്ടെ, മറ്റു പല കേസുകളാകട്ടെ, ഈ മെൻ്റൽ സപ്പോർട്ട് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മളെ ഈ സ്കിന്നും അതേപോലെ ബ്രെയിനും അത് രണ്ടും ഫോം ചെയ്തിട്ടുള്ള, നമ്മുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഫോം ചെയ്തിട്ടുള്ള ഒരു ഭാഗം സെയിമാണ്, രണ്ടിനെയും ഒറിജിനും ഒന്നാണ്. അപ്പോൾ അത്രത്തോളം റിലേഷൻ ഉണ്ട് എന്ത് ഈ സ്കിന്നും ബ്രെയിനും എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ മെൻ്റൽ സ്ട്രെങ്ത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈ പറയുന്ന അസുഖങ്ങൾ കൂടും. അത് ഈവൻ സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഏതൊക്കെ അസുഖങ്ങളുണ്ടോ അതിൽ ഈ പറയുന്ന, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള നമ്മുടെ ഗട്ട് ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതേപോലെ തന്നെ നമ്മുടെ മെൻ്റൽ ഹെൽത്തും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കോമൺ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, പുകവലി, മദ്യപാനം ഇങ്ങനെയുള്ള ഹാബിറ്റ്സുകൾ, ബാഡ് ഹാബിറ്റ്സുകൾ, അഡിക്ഷനുകൾ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. അതില്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞ പോലെ നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ അത് പ്രതികൂലമായിട്ട് ബാധിക്കുകയും ഇതുപോലെയുള്ള ക്രോണിക് ഡിസീസുകൾ ഉണ്ടാവുകയും ചെയ്യും. നമ്മൾ ഇങ്ങനെ ഈ സ്കിൻ ഡിസീസിൻ്റെ പ്രത്യേകത പെട്ടെന്ന് അത് മാറില്ല, ഗ്രാജ്വലിയാണ് അത് ഇൻക്രീസ് ആവുക, ഗ്രാജ്വലിയാണ് എന്ത് ചെയ്യുക അത് മാറുക. പക്ഷേ നമുക്ക് ആ ഒരു ടൈം പീരീഡ് നമ്മൾ മെൻ്റലി ഫിസിക്കലി ഫിറ്റായി നിൽക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് അൺഫിറ്റ് ആണോ അത് വീണ്ടും എന്ത് ചെയ്യും, ഗ്രാജ്വലി അതിൻ്റെ പ്രോബ്ലംസ് കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതിന് നമ്മൾ ഈ പറയുന്ന ഹാബിറ്റ്സുകൾ, നമ്മൾ ആൽക്കോഹോൾ യൂസ് എന്തെങ്കിലും മറ്റു മെഡിസിൻസ് എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. വേറെ എന്തെങ്കിലും ഡ്രഗ് അബ്യൂസ് ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കണം, പുകവലുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. അതൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മുടെ ഡയറ്റും കൂടെ എന്ത് ചെയ്യേണ്ടതുണ്ട്, മാനേജ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ ഇതിന് കൂടെ തന്നെ ശ്രദ്ധിക്കേണ്ടത് പല ആളുകളെയും പല രീതികളിലാണ് ഇതുണ്ടാവുക. നേരത്തെ പറഞ്ഞു നമ്മുടെ കാൽമുട്ടുകൾ, കൈമുട്ടൽ, അതേപോലെ നഖത്തിൽ വരുന്നതുണ്ട്, പിന്നെ എന്തെങ്കിലും മുറിവ്, ചില ആൾക്ക് എന്തെങ്കിലും മുറിവ് സംഭവിച്ച് പിന്നീട് അതൊരു ഇൻഫ്ലമേഷൻ, ഇൻഫെക്ഷനൊക്കെ ആയിട്ട് സോറിയാസിസ് ആയിട്ട് മാറുക, അങ്ങനെയൊക്കെ ഉണ്ടാകും. ചില ആളുകൾക്ക് തലയിൽ ഉണ്ടാവാറുണ്ട്, ആദ്യം താരനായിട്ടുണ്ടാവുക, പിന്നീട് അത്
രാജ്യയിലെ ഈ വളരെ ഇൻഫെക്ഷൻസും മറ്റു കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ട് പിന്നീട് അതൊരു സോറിയാസ് കണ്ടീഷനിലേക്ക് പോകുന്ന പല കണ്ടീഷനുകളും കാണാറുണ്ട്. അപ്പോൾ കോമൺലി പല രീതികളും പല ഏരിയകളിലും കാണാറുണ്ട്. പക്ഷേ അത് ഗ്രാജ്വലി അതെന്ത് ചെയ്യും, അതൊരു എറിത്രോഡെർമിക് ലെവലിലേക്ക്, അതായത് ഏറ്റവും എക്സ്ട്രീം ലെവലിലേക്ക് അതിൻ്റെ സോറിയാസിസ് കടന്നു പോകും. അതായത് ശരീരം മൊത്തം, ശരീരം മുഴുവൻ മുഴുക്കെ ആയിട്ട് എന്ത് ചെയ്യുക, ഇതിൻ്റെ അസ്വസ്ഥതകൾ ഈ പറയുന്ന ചൊറിച്ചിൽ വരിക, നന്നായിട്ട് ചൊറിയുക, അതേപോലെ അതിൻ്റെ ശരീരത്തിൽ നിന്ന് ആ സ്കിന്നെന്ത് ഇങ്ങനെ പൊടിഞ്ഞു പോകുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാവുക, ഇതൊക്കെ വരികയും ചെയ്യും. അപ്പോൾ ഇത് പല ആളുകൾക്കും പല രീതികളിലുണ്ടാവുക. ഞാൻ നേരത്തെ അതേപോലത്തെ പറഞ്ഞ ഒരു വിഷയമാണ് ഈ പസ് ഫോർമേഷൻ. ചില ആളുകൾക്ക് എന്ത് ചെയ്യും, ചെറിയ രൂപത്തിൽ കുമിളകൾ, ചെറിയ പസ്സായിട്ട് ചെറിയ ചലം പൊട്ടുന്ന രീതിയിലൊക്കെ എന്ത് ചെയ്യും, മുറിവുകളൊക്കെ സംഭവിച്ചിട്ട് ഇതിൻ്റെ കൂടെ ഉണ്ടാകാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ ചിലത് പെട്ടെന്ന് മാറുന്ന ഗട്ടേറ്റ് സോറിയാസിസ് എന്ന് പറയും, അത് ഗുട്ടേറ്റ് എന്നൊക്കെ പറയും. അപ്പോൾ അത് പെട്ടെന്ന് മാറുന്ന ഒരു ടൈപ്പാണ് അങ്ങനെയുള്ളത്. അത് കോമൺലി ഒരു ടീനേജ്, ഒരു 50 to 25 ഏജ് വരുന്ന ഒരു ടീൻ ഏജൊക്കെ വരുന്ന ഒരു ഹെൽത്തി കണ്ടീഷനിൽ ഉണ്ടാവുക. എന്തെങ്കിലും ഇഷ്യൂസ് കാരണം, മീൻസ് എന്തെങ്കിലും ഒരു മുറിവ് സംഭവിച്ചതിന് പ്രകാരമായിട്ട് അങ്ങനെയൊക്കെ ആയിട്ടാണ് കൂടുതലായിട്ട് കാണുക. പക്ഷേ അത് ഹീലാകുന്ന കൂടിയിട്ട് എന്ത് ചെയ്യും, നോർമൽ ലൈഫിലേക്ക് എത്താൻ കഴിയുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പല തരത്തിലും പല ആളുകളുണ്ട്. അപ്പോൾ സോറിയാസിസ് എന്ന് പറയുന്നത് കൂടിയിട്ട് അതൊരു ഒറ്റ ഡിസീസായിട്ട് നമ്മൾ കാണേണ്ടതില്ല. അത് പല ആളുകൾക്കും പല രീതിയിലാർക്കും അത് എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ ഇനി ഇത് ഇങ്ങനെ ഒരു അസുഖമാണ്, ഇത് മാറും സമയമെടുക്കുന്നുണ്ട്, അതിന് മാനസികമായിട്ടും ഫിസിക്കലും നമ്മൾ മെൻ്റലി എന്ത് ചെയ്യണം, ഫിറ്റാവണം, അതൊക്കെ ഓക്കെയാണ്. അപ്പോൾ ഇത് എങ്ങനെ വരാണ്ടിരിക്കാനും നമ്മൾ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ പ്രധാനമാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള മെൻ്റൽ ഹെൽത്ത്, അതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ് ഉറക്കം എന്നുള്ളത്. അല്ലേ, ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശരിയായ രീതിയിൽ ഉറങ്ങാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത്, ഇമ്മ്യൂണിറ്റിനെ നല്ലോണം ബാധിക്കും, നമ്മുടെ ഡൈജഷനെ ബാധിക്കും, നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസിനെ ബാധിക്കും, തീരെ കോൺസെൻട്രേഷൻ ഉണ്ടാകില്ല, പിന്നെ അബ്സോർപ്ഷനെ ബാധിക്കും, പിന്നെ അതുപോലെ കോൺസ്റ്റിപ്പേഷനിലേക്ക് നടക്കും, ബി പി ഉണ്ടാകും, ഷുഗർ ഉണ്ടാകും, കൊളസ്ട്രോൾ ഉണ്ടാകും. നമ്മുടെ കംപ്ലീറ്റ് ഒരു സിസ്റ്റത്തെ തന്നെ നശിപ്പിക്കാൻ എന്ത് മതി, ഈ പറയുന്ന ഒരു സ്ലീപ്പ് ഡിസോർഡർ തന്നെ മതി. അപ്പോൾ ഉറക്കം നന്നായിട്ടുണ്ടാകണം. ഇങ്ങനെയുള്ള ആളുകൾക്ക് നല്ല ഇച്ചിങ്ങുള്ളത് കൊണ്ട് തന്നെ ഉറങ്ങാൻ പ്രയാസവും ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ലൈഫ് സ്റ്റൈൽ എപ്പോഴും മാനേജ് ചെയ്യുക. രണ്ട്, നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നോൺ വെജ് ആയിട്ടുള്ള, സ്പൈസി ആയിട്ടുള്ള, കരിച്ചതും പൊരിച്ചതുമായിട്ടുള്ളത് പരമാവധി ഒഴിവാക്കിയിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള, നല്ല നമ്മളെ ഗട്ട് ഹെൽത്തിനും കൂടെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന തൈരുകൾ, പിന്നെ അതുപോലെ കുറച്ചുകൂടി കോൾഡ് നാച്ചുറൽ, ബോഡിക്ക് നല്ല കോൾഡ് നാച്ചുറൽ കിട്ടുന്ന പച്ചക്കറികൾ, ഫ്രൂട്ട്സുകൾ, വെജിറ്റബിൾസുകൾ, നാരുകൾ അടങ്ങിയ ഫുഡുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കുക. ചില സ്പൈസി ആയിട്ടുള്ളത്, ചിക്കൻ പോലെയുള്ള വിഭവങ്ങളൊക്കെ കൂട്ടിയാൽ പലപ്പോഴും സ്കിൻ ഡിസീസിന് കൂടുതലായിട്ട് ഇഷ്യൂസുകൾ കാണാറുണ്ട്. അത് നമ്മുടെ ഉറക്കത്തെയും ബാധിക്കുന്ന ഒരു കേസാണ്. അപ്പോൾ അതുകൊണ്ട് ബോഡി എപ്പോഴും കൂളിംഗ് കിട്ടുന്ന, ബോഡിക്ക് എപ്പോഴും ഫ്രഷ്നെസ് ഫീല് ചെയ്യുന്നതാ, ബോഡിക്ക് എപ്പോഴും എസ്പെഷ്യലി പെട്ടെന്ന് ഡൈജസ്റ്റ് ആവാൻ പറ്റാവുന്ന ഫുഡുകൾ കൂടുതലായിട്ട് ചൂസ് ചെയ്യുക, അതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇതിന് കൂടെ ശ്രദ്ധിക്കേണ്ടത് മൈൻഡ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ അതിന് റീസണായിട്ട് ഞാൻ നേരത്തെ പറയുകയുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിന് ഫോം ചെയ്തിട്ടുള്ളതും നമ്മുടെ സ്കിന്ന് ഫോം ചെയ്തിട്ടുള്ളതും ഒരേ ഒറിജിനിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രെയിനിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ സ്കിന്നിൽ കാണാൻ കഴിയും, സ്കിന്നിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഒരു ഔട്ട്പുട്ട് എവിടെ ഉണ്ടാവും, നമ്മുടെ ബ്രെയിനിലും ഉണ്ടാവും. ടെൻഷൻ ആയിട്ടോ വേറെ ആൻസൈറ്റി ആയിട്ടോ വേറെ എന്തെങ്കിലും ഇഷ്യൂ ആയിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിൻ എപ്പോഴും കോൺഫിഡൻ്റിലായിരിക്കും, കോൺഫിഡൻസ് ആയിരിക്കും, ഒരു പോസിറ്റീവ് ബ്രെയിൻ ആയിരിക്കും നമ്മൾ എപ്പോഴും ഉണ്ട് വേണ്ടത്. അപ്പോൾ കൂടുതലായിട്ട് ടെൻഷനുള്ളവർക്കും കൂടുതലായിട്ട് മെൻ്റലി റിട്ടയർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മെൻ്റലി ടെൻഷനുള്ള ആൾക്കാർക്ക് സ്കിൻ ഡിസീസുകൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇനി അസുഖമുള്ളവരെന്ത് ചെയ്യണം, കൂടുതൽ പോസിറ്റീവ് മെൻറ്റാലിറ്റി കീപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഇതിനോട് മുന്നോട്ട് വരിക. അപ്പോൾ നമ്മുടെ ഇമ്മ്യൂണിറ്റി സ്വാഭാവികമായിട്ടും കൂടുതൽ ഹെൽത്തി ആയിട്ട് വരികയും നമുക്കിത് പെട്ടെന്ന് തന്നെ ട്രീറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിനൊരു ധാരണയുണ്ട്, ഇത് ഒരു ലൈഫ് സ്റ്റൈമാണ്, ഒരു അലർജി പോലെ, അല്ലെങ്കിൽ ഇതൊരു മാറാത്തൊരു അസുഖമായിട്ട് പലരും തെറ്റിദ്ധരിക്കാറുണ്ട്. പക്ഷേ ഇത് നല്ല രീതിയിൽ നല്ലൊരു നമ്മുടെ ലൈഫ് സ്റ്റൈൽ, നമ്മുടെ ഭക്ഷണം, ഉറക്കവും എല്ലാം കാര്യം ക്രമീകരിക്കുക, കൂടെ മെഡിസിൻസ് ഉപയോഗിച്ചാൽ വളരെ കുറഞ്ഞ സമയത്ത് തന്നെ മിക്ക നല്ലൊരു പോസിറ്റീവ് റിസൾട്ട് നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്നു. പല കേസുകളും നമുക്കങ്ങനെ വരാറുള്ളതാണ്. ഈ സ്കിൻ ഡിസീസ് പ്രത്യേകിച്ച് വെള്ളപ്പാണ്ട്, അതേപോലെ പറയുന്ന സോറിയാസിസ് പോലെയുള്ള അസുഖങ്ങളൊക്കെ നല്ല പോസിറ്റീവ് റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നുകൂടിയൊക്കെ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വിഷയങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ലൈഫിലും നമ്മളും തന്നെ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. നമ്മുടെ സുഹൃത്തുക്കളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ഇത് പങ്കുവെക്കുക, അവരെ ഒന്നുകൂടെ പോസിറ്റീവായിട്ട് ഒരു മെൻറ്റാലിറ്റിയിലേക്ക്, ഒരു സർക്കിളിലേക്ക് നമ്മൾ എത്തിക്കാനും ശ്രദ്ധിക്കാം. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.